നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലെ ദുരിതം അനുഭവിക്കുന്ന പലസ്തീനികളെ സഹായിക്കുന്നതിന് സൗദി അറേബ്യ ആരംഭിച്ച ജനകീയ ഫണ്ടിലേക്ക് 4 ദിവസത്തിനിടെ 29.9 കോടി റിയാൽ ലഭിച്ചു. അതായത് 662,72,662 രൂപ. നവംബർ 5 ഞായറാഴ്ച വരെയുള്ള കണക്കാണ് സൗദി പ്രസ് ഏജൻസി പുറത്തുവിട്ടത്. ഗാസ പുലമ്പിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം 1 മാസം പിന്നിട്ടതോടെയാണ് സൗദി ജനകീയ സംഭാവന ക്യാമ്പയിൻ ഊർജിതമാക്കിയത്. കിംഗ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സ് ആൻഡ് റിലീഫ് സെന്ററിന്റെ നേതൃത്വത്തിൽ നവംബർ 2 വ്യാഴാഴ്ചയാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. വെള്ളിയാഴ്ച രാജ്യത്തെ മസ്ജിദുകളിൽ നടന്ന ജുമാ പ്രഭാഷണത്തിൽ ജനകീയ ക്യാമ്പയിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. പലസ്തീനുകളെ സഹായിക്കാൻ സൗദി പരമോന്നത പണ്ഡിത സഭയും അഭ്യർത്ഥിക്കുകയുണ്ടായി. ഞായറാഴ്ച വരെ 5,10,714 പേർ സംഭാവന നൽകി. സൗദി ഭരണാധികാരി തിരോഗോഹങ്ങളുടെ സേവകൻ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് രാജാവ് 3 കോടി റിയാൽ സംഭാവന നൽകിയാണ് ക്യാമ്പയിന് തുടക്കമിട്ടത്. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ 2 കോടി സൗദി റിയാലും നൽകി. കേസ് റിലീഫ് സെന്ററിന്റെ സാഹം എന്ന പേരിലുള്ള പ്ലാറ്റ്ഫോം വഴിയാണ് ധനസമാഹരണം. സഹം മൊബൈൽ ആപ്പ് വഴിയും പണം അയക്കാം. ഇതിലേക്ക് പണം നൽകുന്നതിന് യാതൊരു ഫീസും നൽകേണ്ടതില്ല. വിവിധ പ്രതിസന്ധികളിലൂടെ പലസ്തീൻ ജനത കടന്നുപോയ കാലത്തെല്ലാം ഉറച്ച പിന്തുണ നൽകിയിരുന്ന സൗദിയുടെ പ്രഖ്യാപിത നിലപാടിന്റെ ഭാഗമായാണ് ഫണ്ട് സമാഹരണമെന്ന് റോയൽ കോർട്ട് ഉപദേശകനും കേസ് റിലീഫ് സെന്റർ ജനറൽ സൂപ്പർവൈസറുമായ ഡോക്ടർ അബ്ദുള്ള അൽ റബിയ വ്യക്തമാക്കി. പതിറ്റാണ്ടുകളായി സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടുന്ന പലസ്തീൻ ജനത ഭീകരവാദികളല്ലെന്നും പിറന്ന നാടിന്റെ വിമോചന പോരാളികളാണെന്നും പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങളും അറിയിച്ചു. മുൻ വഖഫ് ബോർഡ് ചെയർമാനും മുസ്ലിം ലീഗ് മലപ്പുറം മണ്ഡലം പ്രസിഡന്റുമായ തങ്ങൾ കുടുംബസമേതം ഉംറ നിർവഹിച്ച ശേഷം മദീന സന്ദർശനത്തിനെത്തിയതായിരുന്നു. സയനിസ്റ്റ് ഭീകരരുടെ ക്രൂരമായ അക്രമത്തിനിരയായി കൊണ്ടിരിക്കുന്ന പാലസ്തീൻ ജനതയുടെ ദുരിതപൂർണമായ ജീവിതം ലോകത്തിന്റെ വേദനയായി മാറുകയാണ്. വെള്ളവും വെളിച്ചവും പാർപ്പിടങ്ങളും ആശുപത്രികളും ഇല്ലാതാക്കി ഇസ്രായേലിൽ ഭീകര സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ കിരാതമായ അക്രമ തേർവാഴ്ചയ്ക്ക് മുൻപിൽ പിടഞ്ഞു മരിക്കുന്ന സ്ത്രീകളും കുട്ടികളുമടക്കം മനുഷ്യജീവനുകൾക്ക് മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ലോക ജനതയുടെ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകുമെന്നും റഷീദ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു. പലസ്തീൻ അറബികളുടെ രാജ്യമാണെന്നും പറഞ്ഞ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും ചേരിചേരാ നയങ്ങളിലൂടെ ഇന്ത്യയുടെ വ്യക്തമായ നിലപാടുകൾ പറഞ്ഞ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധി അടക്കമുള്ള ഇന്ത്യയുടെ പ്രഗത്ഭരായ ഭരണാധികാരികളും ഉയർത്തിപ്പിടിച്ച നിലപാടുകളെല്ലാം പലസ്തീൻ ജനതയോടൊപ്പമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒക്ടോബർ 7 ഗാസ മുനമ്പിൽ നിന്ന് 5,000-ൽ അധികം റോക്കറ്റുകൾ തൊടുത്തുവിട്ടുകൊണ്ടാണ് ഹമാസ് ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങിയത്. ഇതിന് തൊട്ടുപിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഈ 2 ആഴ്ചത്തെ യുദ്ധത്തിൽ ഗാസ മുനമ്പ് പൂർണ്ണമായി നശിച്ചു. ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻ പൌരന്മാരുടെ എണ്ണം 8,306 ഉയർന്നിട്ടുണ്ട്. ഇതുവരെ ഗാസയിൽ 23 ലക്ഷം പൌരന്മാരിൽ പകുതിയും വീട് വിട്ടിറങ്ങി. ഈ യുദ്ധത്തിൽ 1,400-ൽ അധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹമാസ് പോരാളികൾ 200-ൽ അധികം സാധാരണക്കാരെ ബന്ദികളാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ 50-ൽ അധികം ബന്ദികൾ കൊല്ലപ്പെട്ടതായി ഹമാസും അവകാശപ്പെടുന്നു.